നമസ്കാരം. അപ്പോൾ നമുക്ക് വൈസ്രോയിമാരെന്ന് പറയുന്ന ഒരു മേഖലയെ പറ്റിയാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. വൈസ്രോയിമാരെന്ന് പറയുമ്പോൾ ആരാണെന്നറിയാമല്ലോ, ഇന്ത്യ ഭരിക്കാനായിട്ട് ബ്രിട്ടീഷുകാർ നിയോഗിച്ച ഏജൻറ്റ്, അതാണ് വൈസ്രോയി എന്ന് പറയുന്നത്. ആ ഒരു സ്ഥാനമൊക്കെ വന്നിട്ട് ബ്രിട്ടീഷുകാരുടെ ഭരണം വളരെ കെങ്കേയമായിട്ട് മുന്നോട്ട് പോയോ എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നും പോയില്ല. കാര്യം എന്താണ്, ഈ വൈസ്രോയിമാർക്കൊരു നിയന്ത്രണം ഉണ്ടായിരുന്നു. വൈസ്രോയിമാരുടെ നിയന്ത്രണം കംപ്ലീറ്റ് ഇരുന്നത് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിൻ്റെ കൈവശമായിരുന്നു. സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്, ഈ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആരെന്ന് ചോദിച്ചാൽ നമ്മുടെ വിദേശകാര്യ മന്ത്രി എന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ അതേ അധികാരങ്ങളുള്ള ഒരു വ്യക്തിയാണ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ബ്രിട്ടീഷുകാർ നിയോഗിക്കുന്നത് ഈ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആണോ ഇപ്പോൾ ഇന്ത്യയിലെ കാര്യങ്ങൾ നിയോഗിച്ചിരുന്നത്? അല്ല, സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്ന റെസ്പോൺസിബിൾ ആണ്, റെസ്പോൺസിബിലിറ്റി ഓഫ് ബ്രിട്ടീഷ് പാർലമെൻറ്റാണ്. അപ്പോൾ ബ്രിട്ടീഷ് പാർലമെൻറ്റിൻ്റെ തീരുമാനങ്ങൾ അതനുസരിച്ച് ബ്രിട്ടീഷുകാരുടെ കോളനികളിലെ കാര്യങ്ങൾ നിർണ്ണയിക്കാനായിട്ട് നിയോഗിക്കപ്പെട്ട ആളാണ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്. ഈ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിന് എല്ലാ കോളനികളിലും എത്തിപ്പെടാനായിട്ട് അസൗകര്യമുള്ളത് കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഏജൻറ്റിനെ വയ്ക്കുന്ന, അത്തരത്തിൽ നിയോഗിക്കപ്പെടുന്ന ഏജൻറ്റാണ് വൈസ്രോയി എന്ന് പറയുന്ന ആൾ. പക്ഷേ പണ്ട് വൈസ്രോയി എന്നായിരുന്നില്ല ആ തസ്തികയെ വിളിച്ചിരുന്ന പേരെന്തായിരുന്നു, ഗവർണർ ജനറൽ എന്നൊരു പേരിട്ടായിരുന്നു വിളിച്ചിരുന്നത്. ഈ ഗവർണർ ജനറൽ എന്നുള്ള പേര് മാറി വൈസ്രോയിയായി മാറ്റപ്പെട്ടതാണ് 1858 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന ആ നിയമപ്രകാരം. അതിനു മുൻപ് വരെ ഗവർണർ ജനറലും 1858 നിയമം വന്നു കഴിഞ്ഞപ്പോൾ പിന്നീടാണ് വൈസ്രോയിമായി മാറിയത്. അതുകൊണ്ട് തന്നെ നമ്മൾ വൈസ്രോയിമാരെ പറ്റി പഠിക്കുമ്പോൾ അവസാനം ഗവർണർ ജനറലായിട്ടിരുന്ന വ്യക്തിയാണ് ആദ്യത്തെ വൈസ്രോയിയായി മാറ്റപ്പെട്ടത്. അപ്പോൾ ആരാണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറലും അതേപോലെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയിമായ വ്യക്തിയെന്ന് ചോദിച്ചാൽ നമ്മുടെ മുന്നിലൊരു ഉത്തരമുണ്ട്. 1857 വിപ്ലവം കഴിഞ്ഞപ്പോഴാണ് ബ്രിട്ടീഷ് രാജ്ഞി ഇന്ത്യയിലെ ഭരണം നേരിട്ട് ഏറ്റെടുക്കുന്നതും ഗവർണർ ജനറൽ എന്നുള്ള തസ്തിക നിർത്തലാക്കുന്നതും പകരമായിട്ട് പുതിയൊരു വൈസ്രോയി എന്ന് പറഞ്ഞൊരു തസ്തിക കൊണ്ടുവരുന്നതും. അപ്പോൾ ആ തസ്തികയിൽ ആദ്യമായിട്ട് നിയമിക്കപ്പെട്ട വ്യക്തി ആരാണ്? ആ അവസാനത്തെ ഗവർണർ ജനറലായിരുന്ന ആൾ, ഇന്ത്യയിൽ നടന്ന വിപ്ലവത്തെ അടിച്ചമർത്തിയ ആൾ, ബ്രിട്ടീഷുകാരുടെ ഭരണം ഇന്ത്യയിൽ തന്നെ തുടരുന്നതിന് എല്ലാ തരത്തിലുള്ള സഹായവും ചെയ്തു കൊടുത്ത വ്യക്തി എന്ന നിലയിൽ അന്നുണ്ടായിരുന്ന അവസാനത്തെ ഗവർണർ ജനറലായിരുന്ന ക്യാനിങ് പ്രഭു എന്ന വ്യക്തിയെ, ലോർഡ് ക്യാനിങ്ങിനെ തന്നെ എന്ത് ചെയ്തു, വൈസ്രോയി ആയിട്ട് നിയമിച്ചു. അപ്പോൾ ക്യാനിങ് പ്രഭു നമ്മളുടെ വൈസ്രോയിയായി വന്ന കാലഘട്ടം എന്ന് പറയുന്നത് 1858 വൈസ്രോയി ആയിട്ട് വരുന്നത്. പക്ഷേ അദ്ദേഹം ഇന്ത്യയിൽ അതിനു മുൻപ് തന്നെയുണ്ട്. 1856 അദ്ദേഹം ഇവിടെ ആരായിട്ട് വരുന്നത്, ഗവർണർ ജനറൽ എന്നുള്ള തസ്തികയിലേക്ക് വരുന്നത്. അങ്ങനെ ഗവർണർ ജനറൽ എന്നുള്ള തസ്തികയിൽ ഇന്ത്യയിലെത്തി 1856 മുതൽ 1858 ഗവർണർ ജനറൽ എന്നുള്ള രീതിയിൽ നമ്മളെ ഭരിച്ച ആ ക്യാനിങ്ങിനാണ് ആദ്യത്തെ വൈസ്രോയി എന്നുള്ള സ്ഥാനം ബ്രിട്ടീഷ് രാജ്ഞിയായ വിക്ടോറിയ രാജ്ഞിയിൽ നിന്ന് ലഭ്യമായത്. അതുകൊണ്ടാണ് വിക്ടോറിയ രാജ്ഞിയുടെ വിളംബര പ്രകാരമാണ് ലോർഡ് ക്യാനിങ് ആരായെന്ന് പറയുന്നത്, വൈസ്രോയിയായി എന്ന് പറയുന്നത്. അങ്ങനെ വൈസ്രോയി പദവിയിൽ ക്യാനിങ് ഇരുന്ന കാലഘട്ടമാണ് 1858 മുതലുള്ള കാലഘട്ടം 1862 വരെയുള്ളത്. പക്ഷേ ക്യാനിങ് ഇന്ത്യയിൽ വൈസ്രോയിയായിട്ടും ഗവർണർ ജനറലുമായിട്ടും ഉണ്ടായിരുന്ന കാലഘട്ടമാണ് 1856 മുതൽ 1862 വരെയുള്ള 6 വർഷക്കാലം എന്ന് പറയുന്നത്. അതിൽ തന്നെ 4 വർഷം വൈസ്രോയിയും 2 വർഷം ഗവർണർ ജനറലുമായിട്ടാണ് അദ്ദേഹം ഇരുന്നത്. അപ്പോൾ ഇദ്ദേഹം ഗവർണർ ജനറലായിട്ടിരിക്കുന്ന കാലയളവിൽ നടന്ന കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കിയേ പറ്റുള്ളൂ. അതായത് 1856 ഇദ്ദേഹം ഗവർണർ ജനറലായിരിക്കുന്ന സമയത്ത് ഇവിടെ ഒരു കലാപത്തെ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ആ കലാപത്തിൻ്റെ പേര് നമുക്ക് എല്ലാവർക്കും അറിയാം. ആരാണ്? ഗിരിവർഗങ്ങൾ എന്ന് പറഞ്ഞ വിഭാഗം ഉണ്ടല്ലോ, കേട്ട് കാണാം നിങ്ങളല്ലേ. സന്താൾ എന്ന് പറയുന്നൊരു ജനവിഭാഗമുണ്ട്, സന്താളുകൾ. ആ സന്താളുകളുടെ നേതാക്കന്മാരായിട്ടുണ്ടായിരുന്ന സിദ്ധു, കാനു എന്നൊക്കെ പറഞ്ഞ ആൾക്കാരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ദൈവം സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ബ്രിട്ടീഷുകാരെ ഈ പറയുന്ന പ്രദേശങ്ങളിൽ നിന്നും, അതായത് ഗിരിവർഗ മേഖലകളിൽ നിന്നും ബ്രിട്ടീഷുകാരായിട്ടുള്ള കർഷകരെയും, കർഷകരെന്ന് പറയാൻ പറ്റില്ല, ബ്രിട്ടീഷുകാരായിട്ടുള്ള ഭൂവുടമകളെയും ബ്രിട്ടീഷുകാരായിട്ടുള്ള ജന്മികളെയും എല്ലാം അവിടുന്ന് ഓടിക്കണം, അവിടുന്ന് യുദ്ധം ചെയ്ത് പറപ്പിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെയുള്ള ആദിവാസികൾക്കിടയിൽ മോട്ടിവേഷനൊക്കെ കൊടുത്ത ആൾക്കാരുടെ സിദ്ധുവും കാനുവും, ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എവിടെയാണെന്ന് അറിയാവോ, ഗിരിവർഗ കലാപങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നാഷണൽ മൂവ്മെൻറ്റിൽ നമ്മൾ ഡീറ്റെയിൽഡായിട്ട് പഠിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇവിടെ നമ്മളിത് പറയുന്നില്ല. അപ്പോൾ അങ്ങനെ ആ കലാപത്തെ അടിച്ചമർത്തിയ ആളും ആര് തന്നെയാണ്, ഡൽഹൌസിക്ക് ശേഷം വന്നിട്ടുള്ള ക്യാനിങ്ങിൻ്റെ കാലത്താണ് ആ കലാപം സമ്പൂർണ്ണമായിട്ട് അടിച്ചമർത്തപ്പെടുന്ന ക്രെഡിറ്റ് പക്ഷേ ഡൽഹൌസി കൊണ്ടുപോയെങ്കിലും ക്യാനിങ്ങിൻ്റെ കാലത്താണ് സമ്പൂർണ്ണമായിട്ട് വിപ്ലവം അമർച്ച ചെയ്യപ്പെടുന്നത്. അതിനുശേഷമാണ് അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ നാട്ടിലുള്ള ബാക്കിയുള്ള രാജാക്കന്മാരെല്ലാം, അതായത് രാജാക്കന്മാരെന്ന് പറയുന്ന ആൾക്കാരാണ് സമൂഹത്തിൻ്റെ ഉയർന്ന ശ്രേണിയിൽ വിരാജിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ ആദിവാസികളെന്ന് പറയുന്ന ആൾക്കാരാണ് ഏറ്റവും താഴെത്തട്ടിലുള്ള ആൾക്കാരല്ലേ. ഏറ്റവും താഴെത്തട്ടിലുള്ള ഗിരിവർഗക്കാർ കലാപം ഉയർത്തിയപ്പോൾ രാജാക്കന്മാർക്കും ബോധമുണ്ടായി. അതുകൊണ്ട് രാജാക്കന്മാർ എന്ത് ചെയ്തു, തൊട്ടടുത്ത വർഷം എന്ത് ചെയ്തു, സംഘടിതമായിട്ടൊരു കലാപം ഉണ്ടാക്കി. ആ കലാപമാണ്
നമ്മുടെ ഇന്ത്യയുടെ ഒന്നാമത്തെ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്ന 1857 കലാപം, ആ കലാപത്തെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, വീഡിയോ ആയിട്ട് നാഷണൽ മൂവ്മെൻ്റ് എന്നുള്ള പ്ലേലിസ്റ്റിൽ കിടപ്പുണ്ട്. 1857 കലാപം, കാരണങ്ങൾ, പരിണതഫലം, കലാപത്തിൻ്റെ ഗതി ഡീറ്റെയിൽഡ് ആയിട്ടുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ. അപ്പോൾ ആ കലാപത്തെ അടിച്ചമർത്തിയ ആളാണാര്? ക്യാനിങ് എന്ന് പറയുന്ന വ്യക്തി. ഒരുപാട് പട്ടാളക്കാരെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കലാപത്തെ അദ്ദേഹം അടിച്ചമർത്തി. ആ കലാപത്തെ അടിച്ചമർത്തിയ ക്യാനിങ് ഇവിടെ വൈസ്രോയി ആയിട്ട് പിന്നീട് നിയമിക്കപ്പെടുകയായിരുന്നു ചെയ്തത്. അപ്പോൾ ആ ക്യാനിങ്ങിൻ്റെ കാലഘട്ടത്തിൽ നടന്ന കാര്യങ്ങളാണ് നമ്മൾ വൈസ്രോയി ആയ ക്യാനിങ്ങിൻ്റെ പ്രവർത്തനങ്ങൾ എന്ന രീതിയിൽ പഠിക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കിയാൽ 1857 കലാപത്തെ അദ്ദേഹം അടിച്ചമർത്തി. ഗവർണർ ജനറലായിരിക്കുന്ന കാലഘട്ടത്തിൽ സന്താൽ കലാപത്തെ അദ്ദേഹം സമ്പൂർണ്ണമായിട്ട് അടിച്ചമർത്തി. അതിനുശേഷമാണ് ഇന്ത്യയിലെ ഭരണം മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യുവാൻ നിലവിലുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച ഉദ്യോഗസ്ഥനായിട്ട് ക്യാനിങ് ആണെന്ന് ബ്രിട്ടീഷുകാർക്ക് ബോധ്യപ്പെടുന്നതും അദ്ദേഹത്തെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്, അതിന് വേറൊരു പേര് നമ്മൾ പറയും, എന്താണ്, ബെറ്റർ ഗവൺമെൻറ് ഫോർ ഇന്ത്യ ആക്ട് എന്ന് പറയും, അല്ലെ ഗുഡ് ഗവേണൻസ് ഫോർ ഇന്ത്യ ആക്ട് എന്ന് പറയും, അതല്ലെങ്കിൽ ക്വീൻ വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരം എന്നും പറയും. ഇതും നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് നമ്മുടെ പ്ലേലിസ്റ്റ്. അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള പ്ലേലിസ്റ്റിൽ ആക്ടുകൾ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിൽ നമ്മൾ നോക്കിയാൽ ഇത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളതാണ്. അത് നമുക്ക് പഠിക്കാൻ പറ്റും അല്ലേ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് പിന്നീട് എന്തുണ്ടായത്, സർവകലാശാലകൾ സ്ഥാപിക്കപ്പെട്ടത് അല്ല. സർവകലാശാലകൾ നമുക്കറിയാം എന്താണ്, വിദ്യാഭ്യാസത്തിൻ്റെ കേന്ദ്രമാണ്, അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൻ്റെ പ്രഭവ കേന്ദ്രമെന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന സർവകലാശാലകളെന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ വന്നു. 3 സർവകലാശാലകളാണ് വന്നത് അല്ലേ. ബോംബെയും വന്നു, കൽക്കട്ടയും വന്നു, മദ്രാസും വന്നു. അപ്പോൾ ബോംബെയും കൽക്കട്ടയും മദ്രാസും സർവകലാശാലകൾ വരാൻ കാരണമായത് ആരാണെന്ന് ചോദിച്ചാൽ ചാൾസ് വുഡ്സ് എന്ന് പറയുന്നൊരു വ്യക്തിയുണ്ട്, സർ ചാൾസ് വുഡ്സ്. ഈ സർ ചാൾസ് വുഡ്സ് ഇവിടെയുള്ള ബ്രിട്ടീഷുകാർ, അതേപോലെ ഇവിടെയുള്ള ഇന്ത്യക്കാർ, ഇവരെല്ലാവരും ഉന്നത വിദ്യാഭ്യാസം നേടുന്നതിനായിട്ട് ബ്രിട്ടനിലുള്ള യൂണിവേഴ്സിറ്റികളെയാണ് ആശ്രയിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനൊരു മാറ്റം വരുത്താനായിട്ട് ഇന്ത്യയിലെ ജനങ്ങളും ഉന്നത വിദ്യാഭ്യാസത്തിന് പ്രാപ്തിയുള്ളവരാണെന്നും ഇവിടെയും സർവകലാശാലകൾ സ്ഥാപിക്കപ്പെടേണ്ടത് അത്യന്താപേക്ഷിതമാണെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, 1854 ഒരു റിപ്പോർട്ട് തയ്യാറാക്കി. ആ റിപ്പോർട്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, വുഡ്സ് ഡെസ്പാച്ച് എന്ന് വിശേഷിപ്പിക്കുന്നത്. ആ വുഡ്സ് ഡെസ്പാച്ച്, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നമ്മളുടെ ഏതായിരിക്കാം, എഡ്യൂക്കേഷണൽ പോളിസി എന്ന് പറയുന്ന ആ സെഗ്മെൻറ്റിൽ കിടപ്പുള്ളതാണ്. അപ്പോൾ അങ്ങനെ വുഡ്സ് ഡെസ്പാച്ച് തയ്യാറാക്കി. ആ വുഡ്സ് ഡെസ്പാച്ച് ലണ്ടനിൽ ചെന്നു, അവിടുത്തെ അപ്രൂവൽ കിട്ടി. അവിടുന്ന് അപ്രൂവൽ കിട്ടി 1857 ഇന്ത്യയിൽ സർവകലാശാലകൾ സ്ഥാപിക്കുവാനായിട്ട് ഉത്തരവ് നൽകിയപ്പോൾ ആ സർവകലാശാലകൾ സ്ഥാപിക്കുവാൻ മുൻകൈയെടുത്ത വൈസ്രോയിയാണ്, വൈസ്രോയി അല്ല, അന്ന് അദ്ദേഹം ഗവർണർ ജനറലാണ്, 1857 അന്ന് ഗവർണർ ജനറലായിരുന്ന വ്യക്തിയാണ് ആരാണ്, ക്യാനിങ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ക്യാനിങ്ങിൻ്റെ ക്രെഡിറ്റിൽ തന്നെയാണ് ബോംബെയും കൽക്കട്ടയും മദ്രാസും സർവകലാശാലകൾ എന്തായി മാറ്റപ്പെടുന്നത്, നമ്മുടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വിദ്യാഭ്യാസത്തിൻ്റെ കേന്ദ്രങ്ങളായിട്ട് മാറ്റപ്പെടുന്നത്. 3 പ്രവിശ്യകളിലായിട്ടാണ്, ബോംബെ പ്രവിശ്യയിലും മദ്രാസ് പ്രവിശ്യയിലും ബംഗാൾ പ്രവിശ്യയിലുമായിട്ടുള്ളതായിരുന്നു ബോംബെ, കൽക്കട്ട, മദ്രാസ് സർവകലാശാലകൾ അല്ലേ. ഇതോടൊപ്പം തന്നെ ഈ യുദ്ധം നമ്മളറിഞ്ഞു അല്ലെ, 1857 കലാപത്തിന് കാരണമായ പല പല സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പറയുന്നത് എന്താണെന്ന് അറിയാവോ, ഡോക്ട്രിൻ ഓഫ് ലാപ്സ് എന്നാണ് പറയുന്നത്. അതിന് നമ്മൾ മലയാളത്തിൽ പറയുന്ന പേരെന്താണ്, ദത്താവകാശ നിരോധന നിയമം എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ എന്താണ്, ഒരു രാജാവ് മരണപ്പെടുന്നു, മരണപ്പെടുന്ന സമയത്ത് രാജാവിന് അനന്തരാവകാശികളില്ല എന്നുണ്ടെങ്കിൽ രാജാവിൻ്റെ രാജ്യം അനാഥമാകും. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് രാജകുടുംബങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരാളിനെ എന്ത് ചെയ്യാൻ പറ്റും, ദത്തെടുത്തുകൊണ്ട് മകനായിട്ടോ മരുമകനായിട്ടോ ദത്തെടുത്തുകൊണ്ട് ആ രാജ്യത്തിൻ്റെ ഭാവി യുവരാജാവായിട്ട് വാഴിക്കാനുള്ള അവസ്ഥ ഉണ്ടായിരുന്നു. അതാണ് ദത്തെടുക്കൽ എന്ന് പറയുന്നത്. പക്ഷെ അത്തരത്തിലുള്ള ദത്തെടുക്കുക എന്ന് പറയുന്ന പരിപാടി എന്ത് ചെയ്തു, പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അന്നത്തെ ഗവർണർ ജനറലായിരുന്ന ഡൽഹൌസി പ്രഭു ഒരു നിയമം കൊണ്ടുവന്നു. അതാണ് ദത്താവകാശ നിരോധന നിയമം. അങ്ങനെ ഒരുപാട് രാജ്യങ്ങൾ ഒരു പിടിച്ചെടുത്തു, സത്താറയും സാമ്പൽപൂറും ഒക്കെ ഒരു പിടിച്ചെടുത്ത രാജ്യങ്ങളാണ്, ഝാൻസിയും ഒക്കെ പിടിച്ചെടുത്ത രാജ്യങ്ങളാണ് അല്ലേ. അപ്പോൾ അവിടെയുള്ള രാജാക്കന്മാർക്ക് എല്ലാവർക്കും അമർഷമുണ്ടായി. ആ അമർഷമാണ് 1857 കലാപത്തിന് കാരണമായത് എന്ന് നമ്മളെല്ലാം പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ രാജാക്കന്മാരുടെ അമർഷങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, രാജാക്കന്മാരിൽ നിന്ന് പിടിച്ചെടുത്ത രാജ്യങ്ങൾ തിരിച്ചു കൊടുക്കുകയും അതേപോലെ ദത്താവകാശ നിരോധന നിയമം എന്ന് പറയുന്നത് പിൻവലിക്കുവാനും അവർ തീരുമാനിച്ചു, ബ്രിട്ടീഷുകാർ തീരുമാനിച്ചു. അപ്പോൾ അതിവിടെ നടപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ ഏജൻറ്റ് വേണ്ടേ? അങ്ങനെ അത് നടപ്പിലാക്കുവാനായിട്ടുണ്ടായിരുന്ന അവരുടെ ഏജൻറ്റാണ് ആയിരുന്നത് ക്യാനിങ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന ഡോക്ടർ ഓഫ് ലാപ്സ് ഇവിടെ റദ്ദ് ചെയ്ത ആൾ എന്ന രീതിയിൽ പറയുന്നത്. ഇതേപോലെ തന്നെ മറ്റൊരു കലാപമുണ്ടായിരുന്നു, വൈറ്റ് മ്യൂട്ടണി എന്ന് പറയുന്നു. വൈറ്റ് മ്യൂട്ടണി വെച്ചാൽ വെള്ളക്കാർ നടത്തിയ ഒരു കലാപമാണ്. അതായത് ബ്രിട്ടീഷ് സൈന്യത്തിനിടയിൽ തന്നെ ഉണ്ടായി ഒരു കലാപമുണ്ടായി എന്നാണ് പറയുന്നത്. ഇതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് ഈ ലഹളകൾ എന്ന് പറയുന്ന രീതിയിൽ, അല്ലെങ്കിൽ എന്തായിരിക്കാം, അതായത് നമ്മുടെ മിലിറ്ററിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കലാപങ്ങൾ എന്ന രീതിയിൽ നമ്മൾ പഠിച്ചിട്ടുള്ള മേഖലയാണ്. അതിൽ നമ്മുടെ 1857 കലാപമുണ്ട്, വെല്ലൂർ മ്യൂട്ടണിയുണ്ട്, വൈറ്റ് മ്യൂട്ടണിയുണ്ട്. അങ്ങനെ പ്രധാനപ്പെട്ട എല്ലാ കലാപങ്ങളെക്കുറിച്ചും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, വീഡിയോ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്.
കണ്ടു കഴിഞ്ഞാൽ അത് ബോധ്യപ്പെടുന്നതാണ്. അപ്പോൾ വൈറ്റ് ന്യൂട്ടണി 1859 ബ്രിട്ടീഷുകാരായ ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിൽ തന്നെ ഉണ്ടായിട്ടുള്ള ഒരു കലാപമാണ് വൈറ്റ് മ്യൂട്ടണി എന്ന് പറയുന്നത്. ആ വൈറ്റ് മ്യൂട്ടണി നടക്കുന്ന സമയത്തും ആരായിരുന്നു? ക്യാനിങ് തന്നെയായിരുന്നു ഇവിടെ നമ്മുടെ വൈസ്രോയി ആയിട്ടുണ്ടായിരുന്ന ആൾ, അല്ലേ? ഇതേപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് പുതിയ രണ്ട് സമ്പ്രദായങ്ങൾ ഇവിടെ അവതരിപ്പിക്കപ്പെട്ടത്. 1860 ഇന്ത്യൻ പീനൽ കോഡ് എന്ന് പറയുന്ന സംവിധാനം ലോർഡ് മെക്കാളെ എഴുതി തയ്യാറാക്കിയത് ഇവിടെ വരുന്നത്. 2 വർഷങ്ങൾക്ക് ശേഷമാണ് അത് ഇന്ത്യ രാജ്യം വ്യാപകമായിട്ട് നടപ്പിലാക്കപ്പെടുന്നത്. 1860 ഐ പി സി വരുന്നത് എന്ന് നമുക്കറിയാം, അല്ലേ? 1860 ഐ പി സി എന്ന് നമ്മൾ പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഭാരതീയ ന്യായ സംഹിത എന്നാണ് ഐ പി സിയുടെ പേര്. 2023 മുതൽ ഡിസംബർ 25 മുതൽ അതിൻ്റെ പേര് ഭാരതീയ ന്യായ സംഹിത എന്നാണ് നമ്മളതിനെ വിശേഷിപ്പിക്കുന്നപ്പോൾ. ഐ പി സി എത്ര വർഷങ്ങൾക്ക് മുൻപ് എഴുതിയതാണ്? അത് ലോർഡ് മെക്കാളെ എന്ന് പറയുന്ന നിയമ കമ്മീഷൻ, ലോ കമ്മീഷൻ മെമ്പർ അല്ലെങ്കിൽ ലോ കമ്മീഷൻ്റെ ചെയർമാനായിട്ട് വന്ന വ്യക്തി എഴുതി തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടാണ്. അതാണ് 1860 ഐ പി സി എന്ന പേരിൽ വരുന്നത്. 2 വർഷങ്ങൾക്ക് ശേഷം 1862 ഇന്ത്യൻ പീനൽ കോഡ് എന്ന് പറയുന്ന നിയമം നിലവിൽ വന്നത്, അല്ലേ? ഇതേപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള വിഭവങ്ങളെ സമാഹരിക്കുകയും ആ വിഭവങ്ങൾ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എപ്രകാരം എങ്ങനെ ചെലവഴിക്കണമെന്ന് ചിന്തിച്ചുകൊണ്ട് വിഭവങ്ങളുടെ വിതരണം നടത്തുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ബഡ്ജറ്റ് എന്ന് പറയുന്ന ഒരു സമ്പ്രദായം കൊണ്ടുവന്നു, അല്ലേ? വസ്തുവകകൾ പണമായ രൂപത്തിൽ നമ്മൾ സംഭരിച്ചിട്ട് മറ്റ് മേഖലകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ചെലവഴിക്കണം. ചെലവഴിക്കണമെന്നുണ്ടെങ്കിൽ അതിന് അലോക്കേഷൻ വേണം, അല്ലേ? അലോക്കേഷൻ ഓഫ് ഫണ്ട് വേണം, റിസോഴ്സസ് വേണം. അങ്ങനെ വിഭവങ്ങൾ എപ്രകാരം ഏത് രീതിയിൽ വിനിയോഗിക്കണമെന്ന് നിശ്ചയിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ബഡ്ജറ്റ് എന്ന് പറയുന്ന പ്രസ്താവന ഇവിടെ കൊണ്ടുവരികയാണ്. ബഡ്ജറ്റ് നമ്മുടെ തിരുവിതാംകൂറിൽ ഉണ്ടായിരുന്ന പഴയ കാലത്തെ പതിവ് കണക്കെന്ന പേരിൽ മാർത്താണ്ഡവർമ്മ അവതരിപ്പിച്ച കാര്യമാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് ലഭിക്കുന്ന ആദായങ്ങളും വരുമാനങ്ങളും എങ്ങനെയാണ്, ഏത് രീതിയിലാണ്, പിരിവെത്രയാണ്, വരവെത്രയാണ്, അതൊക്കെ കൃത്യമായിട്ട് എഴുതിയിരുന്ന കണക്കാണ് പതിവ് കണക്കെന്ന് പറയുന്നത്. ആ പതിവ് കണക്കിനെ ബ്രിട്ടീഷുകാരനായിട്ടുള്ള ജെയിംസ് വിൽസൺ അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ എന്ത് ചെയ്തു? ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് ബ്രിട്ടനിൽ അവതരിപ്പിച്ച് കഴിഞ്ഞപ്പോൾ എന്തായി? അത് ബഡ്ജറ്റ് എന്ന രീതിയിൽ വരികയാണ്. ഇത് ബൊഗാഷ് എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് പദത്തിൽ നിന്നും വന്നിട്ടുള്ളതാണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഭരണഘടനയിൽ 112 എന്ന ആർട്ടിക്കിളിൽ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് എന്ന പേരിൽ എഴുതി വെച്ചിട്ടുള്ളതാണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്, കേട്ടോ? അപ്പോൾ ആ ബഡ്ജറ്റ് 1860 നിലവിൽ വരുന്നത്. അത് വന്ന സമയത്തും ക്യാനിങ് ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഇതേപോലെ തന്നെ എന്ത് ചെയ്തു? ഇന്ത്യയിൽ വരുമാനമുള്ള ആളുകൾ ധാരാളമുണ്ട്, ശതകോടീശ്വരന്മാർ ധാരാളമുണ്ട്, ഇന്നുകൊണ്ട് അന്നുകൊണ്ട്. അപ്പോൾ കൂടുതൽ വരുമാനം ലഭിക്കുന്ന ആളുകളിൽ നിന്നും അവരുടെ വരുമാനത്തിൻ്റെ ഒരു വിഹിതം നികുതിയായിട്ട് പിരിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഇൻകം ടാക്സ് എന്ന് പറയുന്നൊരു സമ്പ്രദായം ഇവിടെ 1858 കാലഘട്ടത്തിലാണ് ഇദ്ദേഹം ആരംഭിക്കുന്നത്. അപ്പോൾ ഇൻകം ടാക്സിൻ്റെ പരിപാടികളും ഇൻകം ടാക്സ് നിയമങ്ങളും ഒക്കെ തുടങ്ങാൻ മുൻകൈയെടുത്ത ആളാരാണ്? നമ്മുടെ ക്യാനിങ് പ്രഭുവാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതേപോലെ ക്യാനിങ് ഇവിടെ വൈസ്രോയി ആയിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മുടെ ഇവിടെ ചില നിയമങ്ങൾ വരുന്നത്, അല്ല? നിയമങ്ങൾ നമുക്കറിയാം. 1861 ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് എന്ന് പറയുന്നു. അതായത് നമ്മുടെ നാട്ടിൽ എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ, ജുഡീഷ്യറി എന്ന് പറയുന്ന രീതിയിൽ സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനങ്ങൾ ആദ്യമായിട്ട് ഇവിടെ തുടങ്ങി. അതായത് ഈ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന ആ മേഖല അവിടെ എന്ത് നമ്മൾ എന്ത് ചെയ്യാണ്, ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് വന്നതോടുകൂടിയിട്ടാണ്. അതായത് ജനകീയരായിട്ടുള്ള കുറച്ച് പ്രതിനിധികളെയും രാജാക്കന്മാരെയും എല്ലാം വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിലേക്ക് കൊണ്ടുവരുന്നൊരു നിയമം കൂടിയായിരുന്നു 1861 ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് എന്ന് പറയുന്നത്. ഇന്ത്യൻ കൗൺസിൽസ് ആക്ടിനോട് ചേർന്ന് നിൽക്കുന്നതല്ല എന്നുണ്ടെങ്കിലും നമ്മുടെ നാട്ടിലെ ജുഡീഷ്യൽ സമ്പ്രദായത്തെ മെച്ചപ്പെടുത്തുന്നതിന് കാരണമായിട്ടുള്ളൊരു നിയമമായിരുന്നു ഇന്ത്യൻ ഹൈക്കോർട്ട് ആക്ട് എന്ന് പറയുന്നത്. അതായത് ഇവിടെ ഉണ്ടായിരുന്ന പ്രവിശ്യകളിലെ കോടതികൾക്ക് കൂടുതൽ അധികാരം കൊടുത്തുകൊണ്ട് അതിൽ തന്നെ പ്രധാനപ്പെട്ട കോടതികൾ എന്ത് ചെയ്യുകയാണ്, ഹൈക്കോടതിയായിട്ട് ഉയർത്തിക്കൊണ്ടുവരുന്നൊരു പ്രക്രിയ. അതിൻ്റെ ഭാഗമായിട്ട് ഹൈക്കോർട്ട് ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് ഇവിടെ വരികയാണ്. ഈ ആക്ടിൻ്റെ പിൻബലത്തിലാണ് ബോംബെയും കൽക്കട്ടയും മദ്രാസും ഹൈക്കോടതികളായിട്ട് ഉയർത്തപ്പെടുന്നത് നമുക്കറിയാം. അപ്പോൾ ഇപ്രകാരമുള്ള കാര്യങ്ങളെല്ലാം നടന്നത് ആര് വൈസ്രോയി ആയിരിക്കുമ്പോഴാണ്? ക്യാനിങ് പ്രഭു വൈസ്രോയി ആയിരിക്കുന്ന സമയത്താണ് ഇതെല്ലാം നടക്കുന്നത്. ക്യാനിങ്ങിൻ്റെ കാലശേഷം ഇന്ത്യൻ വൈസ്രോയി ആയിട്ട് വന്ന വ്യക്തിയെ നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? എൽജിൻ ഫസ്റ്റ് എന്നാണ് പറയുന്നത്. എൽജിൻ ഫസ്റ്റ്, ഈ എൽജിൻ ഫസ്റ്റിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1862 മുതൽ 63 വരെയുള്ള കാലഘട്ടമാണ് എൽജിൻ ഫസ്റ്റിൻ്റെ കാലഘട്ടം, അല്ലേ? അദ്ദേഹത്തിനെ പറ്റി നമുക്ക് കൂടുതൽ പഠിക്കേണ്ട സാഹചര്യം ഉണ്ടായില്ല. കാര്യം എന്താണ്, ഒരു വർഷം മാത്രമേ അദ്ദേഹത്തിന് ഇരിക്കേണ്ടി വന്നുള്ളൂ. ഒരു വർഷം തികച്ച് അദ്ദേഹം ഇരുന്നില്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേര് മാത്രം പഠിച്ചു പോകുന്ന ആൾക്കാരും കാണും, അല്ലേ? പക്ഷേ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഒരു കലാപം ഇവിടെ നടന്നായിരുന്നു, അല്ലേ? ഒരു വഹാബി മൂവ്മെൻ്റ് എന്ന് പറഞ്ഞൊരു മൂവ്മെൻറ്റ് ഇവിടെ നടന്നായിരുന്നു. വഹാബി മൂവ്മെൻറ്റിനെ കുറിച്ച് നമ്മൾ എന്തായിരിക്കാം, റിലിജിയസ് റിഫോം മൂവ്മെൻറ്റ് എന്ന പേരിൽ, അല്ലെങ്കിൽ മതസാമൂഹീകരണ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ എന്ന പേരിൽ നമ്മൾ നാഷണൽ മൂവ്മെൻറ്റിൽ വീഡിയോ ചെയ്തു വെച്ചിട്ടുണ്ട്. അതിൽ വഹാബി മൂവ്മെൻറ്റ് പ്രത്യേകം കിടപ്പുണ്ട്, അത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. എന്നാലും ചെറിയൊരു ഔട്ട്ലൈൻ തരാം, അല്ലാരാണ്? അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന ഒരു പണ്ഡിതനുണ്ട്, അബ്ദുൽ വഹാബ്. ആ അബ്ദുൽ വഹാബിൻ്റെ പാണ്ഡിത്യം അത് വളരെ പ്രസിദ്ധമായി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, അദ്ദേഹത്തിന് ഒരുപാട് ശിഷ്യഗണങ്ങൾ വന്നുയർന്നു. ഷാ വലിയുള്ളയൊക്കെ വരികയാണ്, അല്ലേ? അതേപോലെ സയ്യിദ് അഹമ്മദ് റായ്ബറേലിയിൽ വരികയാണ്. അപ്പോൾ സയ്യിദ് അഹമ്മദ് റായ്ബറേലിയിലുള്ള സയ്യിദ് അഹമ്മദിൻ്റെയും ഷാവലിയുള്ളയുടെയും ഒക്കെ
ആ പ്രഭാഷണങ്ങൾ നിമിത്തം എന്താണ്, ഡാറുൽ ഹർബിനെ ഡാറുൽ ഇസ്ലാമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട്, അവിശ്വാസികളുടെ ലോകത്തെ വിശ്വാസികളുടെ ലോകമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് വന്ന, മുന്നിട്ട് വന്ന ഒരു പ്രസ്ഥാനമാണ്, യു പിയിലെ സിത്താനയൊക്കെ കേന്ദ്രമായിട്ട് പ്രവർത്തിച്ചിരുന്ന ഒരു ഇസ്ലാമിക പ്രസ്ഥാനമാണ് വഹാബി മൂവ്മെൻ്റ് എന്ന് പറയുന്നത്. ഈ വഹാബി മൂവ്മെൻ്റ് എന്ന് പറയുന്നത് കാലക്രമേണ ബ്രിട്ടീഷുകാർക്ക് ഒരു തലവേദനയായി തീരുകയും അതിനെ ഈ എൽജിൻ സെക്കൻഡിൻ്റെ കാലത്ത് എന്ത് ചെയ്യുകയാണ്, അടിച്ചമർത്തുകയുമാണ് ഉണ്ടായത്. ഇതാണ് എൽജിൻ സെക്കൻഡല്ല എൽജിൻ ഫസ്റ്റ് എന്ന് പറയുന്ന വൈസ്രോയുടെ പ്രത്യേകത എന്ന് പറയുന്നതാണ്. 1862-63 കാലഘട്ടങ്ങളിലാണ് ഇത് നടന്നത്. ഇനി നമ്മൾ നോക്കിയാൽ മൂന്നാമത്തെ വൈസ്രോയിലേക്ക് നമുക്ക് കിടക്കാം അല്ലെ. മൂന്നാമത്തെ വൈസ്രോയി എന്ന് പറയുന്ന ആരാണ്, ജോൺ ലോറൻസാണ് മൂന്നാമത്തെ വൈസ്രോയി. 1864-69 കാലഘട്ടത്തിലാണ് ജോൺ ലോറൻസിൻ്റെ ഭരണകാലഘട്ടം എന്ന് പറയുന്നത്. 1864-69 കാലഘട്ടമാണ് ജോൺ ലോറൻസിൻ്റെ ഭരണകാലഘട്ടം അല്ലേ. ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് ഏറ്റവും മികച്ച കണ്ടുപിടുത്തങ്ങളിൽ ഒന്നായിട്ടുള്ള ടെലഗ്രാഫ് കമ്മ്യൂണിക്കേഷൻ, അതായത് ടെലഗ്രാഫ് വഴി എന്ത് ചെയ്യുകയാണ്, കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന രീതി. നമ്മളിപ്പോൾ വാട്സപ്പ് സോഷ്യൽ മീഡിയകളിലും ഉപയോഗിച്ച് കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ അന്ന് അത്രയും കൊല്ലങ്ങൾക്ക് മുൻപ് അല്ലേ, 1965 കൊല്ലങ്ങൾക്ക് മുൻപ് അതൊന്നുമില്ല. അന്നുണ്ടായിരുന്നതാണ് ടെലഗ്രാം കമ്മ്യൂണിക്കേഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ എന്ത് ചെയ്തു, ടെലഗ്രാം അല്ല, ഇപ്പം നമ്മൾ ടെലഗ്രാം എന്നുള്ള ആപ്പ് ഉപയോഗിക്കുകയാണല്ലോ. ഇത് ടെലഗ്രാഫ് കമ്മ്യൂണിക്കേഷനാണ് യൂറോപ്പിൽ സ്ഥാപിതമാവുകയാണ്. 1865 കാലഘട്ടങ്ങളിൽ ടെലഗ്രാഫ് കമ്മ്യൂണിക്കേഷൻ യൂറോപ്പിൽ സ്ഥാപിതമാകുന്നൊരു കാലഘട്ടമാണ് ഈ കാലഘട്ടം. മാത്രമല്ല ബോംബെയും കൽക്കട്ടയും മദ്രാസും അടങ്ങുന്ന ഹൈക്കോടതികളിൽ നിന്ന് പ്രവർത്തനം ആരംഭിക്കുകയാണ്. 1861 ഹൈക്കോർട്ട് ആക്ട് പ്രകാരമാണിത് നിലവിൽ വരുന്നതെന്നുണ്ടെങ്കിലും കോടതിയും സമുച്ചയങ്ങളും എല്ലാം സ്ഥാപിതമായിട്ട് ഇവയുടെ പ്രവർത്തനം ആരംഭിച്ച കാലഘട്ടം എന്ന് പറയുന്നത് 1865. ഇതേപോലെ തന്നെ നമ്മുടെ അയൽരാജ്യമായിട്ടുള്ള ഭൂട്ടാൻ എന്ന് പറഞ്ഞൊരു രാജ്യമുണ്ട് അല്ലെ. വാങ്ചുക് എന്ന് പറയുന്ന രാജവംശമാണ് അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വാങ്ചുക് ഡൈനാസ്റ്റിയും ഈ ബ്രിട്ടീഷുകാരുമൊക്കെ തമ്മിൽ നിരന്തരമായിട്ട് യുദ്ധങ്ങളിലേക്ക് ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. ആ കാലഘട്ടത്തിനൊടുവിൽ എന്ത് സംഭവിച്ചു, ഭൂട്ടാൻ വാർ സമ്പൂർണ്ണമായിട്ട് അവസാനിപ്പിക്കുന്നതിന് കാരണക്കാരനായ വ്യക്തിയാണ് ജോൺ ലോറൻസ് എന്ന് പറയുന്ന വൈസ്രോയി. ഇതേപോലെ ഇദ്ദേഹത്തിൻ്റെ കാലത്ത് ഒഡീഷ എന്ന് പറയുന്ന നമ്മുടെ പ്രദേശം ഏറ്റവും കൂടുതൽ ക്ഷാമങ്ങളുണ്ടായിട്ടുള്ള ബംഗാൾ പ്രവിശ്യയിലൊരു പ്രദേശമാണ് ഒഡീഷ എന്ന് പറയുന്നത്. ആ ഒഡീഷയിൽ ക്ഷാമം വന്നപ്പോൾ ഒഡീഷയുടെ ക്ഷാമം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, ഒരു ക്ഷാമ കമ്മീഷനെ കൊണ്ടുവരികയാണ്. ക്ഷാമ കമ്മീഷൻ്റെ പേരായിരുന്നു ജോർജ് ക്യാമ്പൽ എന്ന് പറയുന്ന ഒരു ക്ഷാമ കമ്മീഷൻ. ആ ക്ഷാമ കമ്മീഷനായ ജോർജ് ക്യാമ്പൽ വരുന്നു, ക്ഷാമത്തിൻ്റെ കാരണങ്ങളെല്ലാം കണ്ടെത്തുന്നു, നടപടികളെടുക്കുവാനായിട്ട് ജോൺ ലോറൻസിനെ പ്രേരിപ്പിക്കുന്നു. അങ്ങനെ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ഒരു ക്ഷാമ കമ്മീഷൻ, ഒരു പ്രവിശ്യയിൽ മാത്രമായിട്ട് വന്ന ക്ഷാമ കമ്മീഷനാണ് ഒഡീഷ ഫാമിൻ കമ്മീഷൻ. ജോർജ് ക്യാമ്പൽ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. ഇതേപോലെ തന്നെ ബ്രിട്ടീഷുകാരുടെ പ്രദേശങ്ങളിൽ അവർക്ക് ഏറ്റവും കൂടുതൽ അസ്വസ്ഥതയും തലവേദനയും സൃഷ്ടിച്ചിരുന്നൊരു ഭൂപ്രദേശമാണ് ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ മേഖല. ആ വടക്ക് പടിഞ്ഞാറൻ മേഖല എന്ന് പറയാൻ നേരത്തെ ഇപ്പോൾ പാകിസ്ഥാൻ്റെയും പടിഞ്ഞാറ് ഭാഗത്തായിട്ടുള്ള അഫ്ഗാൻ എന്ന് പറഞ്ഞൊരു മേഖലയാണ്. ഈ അഫ്ഗാൻ എന്നുള്ള മേഖല എന്ന് വെച്ചാൽ റഷ്യയുമായിട്ട് ചേർന്ന് കിടക്കുന്നൊരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ റഷ്യയുടെ ഒരു അധിനിവേശവും സപ്പോർട്ടും അങ്ങോട്ടേക്ക് ഉണ്ടാകും. റഷ്യ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പുറത്തുള്ള പ്രദേശങ്ങൾ മൊത്തം ബ്രിട്ടീഷുകാരുടേതാണ്. ബ്രിട്ടീഷുകാർ റഷ്യയുമായിട്ടൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകും. ആ കോൺഫ്ലിക്റ്റ് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് സംയമനം പാലിക്കുന്നൊരു നടപടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം എന്ത് ചെയ്തു, അഫ്ഗാൻ പോളിസിയിൽ ഒരു ആത്മസംയമനം പാലിച്ചുകൊണ്ട് മറ്റാരുമായിട്ടും യുദ്ധം ഉണ്ടാകാതിരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തിയ വ്യക്തിയാണ് ജോൺ ലോറൻസ് എന്ന് പറയുന്ന വൈസ്രോയി. ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടമാണ് 1864 മുതൽ 69 വരെയുള്ള ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കിയാൽ ഈ പറഞ്ഞിരിക്കുന്ന ആൾക്കാരിൽ നമുക്ക് ക്യാനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയായിട്ടുള്ള ആളാണ് മേയോ എന്ന് പറഞ്ഞ വൈസ്രോയെക്കുറിച്ചാണ് നമ്മളിനി മനസ്സിലാക്കാൻ പോകുന്നത്. മേയോ പ്രഭുവിൻ്റെ കാലഘട്ടം 1869 മുതൽ 72 വരെയുള്ളൊരു കാലഘട്ടമാണ് മേയോ പ്രഭുവിൻ്റെ കാലഘട്ടം. അപ്പോൾ മേയോ പ്രഭുവിൻ്റെ കാലഘട്ടം 1869 മുതൽ 72 വരെയുള്ളൊരു കാലഘട്ടമാണ് മേയോ പ്രഭുവിൻ്റെ കാലഘട്ടം. മേയോ പല മേഖലയിൽ അല്ലെ ബഹുമുഖ പ്രതിഭ എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്നൊരു വ്യക്തിയാണ്. അദ്ദേഹം എന്ത് ചെയ്തു, കോളേജുകൾ സ്ഥാപിക്കുവാനായിട്ട് മുന്നിട്ടു അല്ലേ. അദ്ദേഹം രാജ്കോട്ട്, നമുക്കറിയാം രാജ്കോട്ട് എവിടെയാണ്, മഹാത്മാഗാന്ധിയുടെ ജന്മസ്ഥലമാണ് രാജ്കോട്ട്. മഹാത്മാഗാന്ധി ജനിച്ച വർഷം ഏതാണ്, 1869 അല്ലേ, അതും ഓർക്കാൻ എളുപ്പം. അപ്പോൾ മഹാത്മാഗാന്ധി ജനിച്ച സമയത്ത് ഇന്ത്യൻ വൈസ്രോയി ആയിരുന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്, മേയോ എന്ന് പറയുന്ന ആൾ അല്ലേ, ജോർജ് ലോർഡ് മേയോ എന്ന് പറയുന്ന ആൾ. അദ്ദേഹം മഹാത്മാഗാന്ധിയുടെ ജന്മസ്ഥലമായ കത്തിയവാട് അല്ലേ രാജ്കോട്ടിൽ തന്നെ എന്ത് ചെയ്തു, ഒരു കോളേജ് സ്ഥാപിച്ചു, അത് സാധാരണക്കാർക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന രാജാക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയും മക്കൾക്ക് സാധാരണക്കാരുടെ കൂടെ പഠിക്കാൻ ബുദ്ധിമുട്ട് കാണുമായിരിക്കുമല്ലോ. അതുകൊണ്ട് അവർക്ക് പഠിക്കാൻ വേണ്ടി എന്ത് ചെയ്തു, അജ്മീറിലെ വേറൊരു കോളേജ് സ്ഥാപിച്ചു. ഇവിടെയാണത് മേയോ കോളേജ് എന്ന് പറഞ്ഞ കോളേജ് അജ്മീറിൽ. അപ്പോൾ അജ്മീറിലെ മേയോ കോളേജും രാജ്കോട്ട് കോളേജ് കത്തിയവാറിലും സ്ഥാപിച്ചുകൊണ്ട് വിദ്യാഭ്യാസ മേഖലയ്ക്ക് സമഗ്ര സംഭാവനകൾ നൽകിയ ഒരു വൈസ്രോയിയാണ് ഏത് വൈസ്രോയി, മേയോ എന്ന് പറഞ്ഞ വൈസ്രോയി. മാത്രമല്ല ഇദ്ദേഹം എന്ത് ചെയ്തു, ഇവിടെ ഭരണം ബ്രിട്ടീഷുകാർക്ക് കൂടുതൽ കാലം നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള ഹിന്ദുവും മുസൽമാനും തമ്മിൽ ഒരിക്കലും യോജിച്ച് പ്രവർത്തിക്കാൻ പാടില്ല. അങ്ങനെ യോജിച്ചവർ പ്രവർത്തിച്ചതിൻ്റെ ഭരണത്തെ ഫലമായിട്ടാണ് 1857 കലാപം ഉണ്ടായത്. മുഗൾ ചക്രവർത്തിമാർ ഒരു വശത്ത്, അതേപോലെ തന്നെ അവരുടെ കൂടെ ആരും ഉണ്ടായി, ഇവിടെ ഉണ്ടായിരുന്ന നമ്മുടെ മറാഠി സാമ്രാജ്യത്തിലെ പേഷ്വാമാരും എല്ലാവരും കൂടി ഒന്നിച്ചാണ് സമരം ചെയ്തത്. അതുകൊണ്ട് ഹിന്ദുവും മുസൽമാനും ഒന്നിച്ച് ഇന്ന് ബ്രിട്ടീഷുകാർക്ക് ദോഷമാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് ഹിന്ദുവും മുസൽമാനും തമ്മിലുള്ള ബന്ധം തകർക്കുന്നതിന് വേണ്ടിയിട്ട് ഇദ്ദേഹം മുൻകൈയെടുത്ത് ഒരു നല്ല കാര്യം ചെയ്തു. എന്താണ് നല്ല കാര്യം എന്ന് പറയുന്നത്, സെൻസസ് ആണ്. പക്ഷേ അതിൻ്റെ നിഗൂഢമായ ഉദ്ദേശം എന്തായിരുന്നു,
ഹിന്ദുവിനെയും മുസ്ലിമിനെയും അടുപ്പിക്കുക എന്നുള്ളതായിരുന്നു. അതായത് ജനസംഖ്യ കണക്കെടുത്ത് ഹിന്ദു എത്ര, മുസൽമാൻ എത്ര, സർക്കാർ ജോലിയിൽ ഹിന്ദു എത്ര, മുസൽമാൻ എത്ര, വിദ്യാഭ്യാസ കാര്യത്തിൽ ഹിന്ദു എത്ര, മുസൽമാൻ എത്ര, സാമ്പത്തിക രംഗത്ത് മെച്ചപ്പെട്ടിരിക്കുന്നവരിൽ ഹിന്ദു എത്ര, മുസൽമാൻ എത്ര, കമ്പാരിസൺ നടത്തിയിട്ട് നോക്കിയിട്ട് പറഞ്ഞു സാമ്പത്തിക രംഗം, വിദ്യാഭ്യാസ രംഗം, സാമൂഹ്യ രംഗം, ജീവിത നിലവാര രംഗം, എല്ലാ രംഗങ്ങളിൽ ഹിന്ദുക്കൾ മുൻപന്തിയിലാണ്, മുസ്ലിങ്ങൾ പിന്നിലാണ്. അതിന് കാരണം എന്താണ്? മുസ്ലിങ്ങൾ ബ്രിട്ടീഷുകാരെ ശത്രുക്കളായിട്ട് കണക്കാക്കുന്നു, ഹിന്ദുക്കൾ ബ്രിട്ടീഷുകാരുമായിട്ട് സഹകരിച്ചുകൊണ്ട് ആനുകൂല്യങ്ങളെല്ലാം കൈപ്പറ്റുന്നു. അതുകൊണ്ട് ഹിന്ദുക്കൾ നിങ്ങളെ പറ്റിച്ച് ഇവിടെ അവരുടെ ആനുകൂല്യങ്ങളെല്ലാം എടുക്കുകയാണ് എന്ന രീതിയിൽ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അന്നത്തെ ബ്രിട്ടീഷുകാരുടെ ഏറ്റവും വലിയ ശത്രുവായിരുന്ന ഹിന്ദുവും മുസൽമാനും ഒരു മനുഷ്യൻ്റെ ശരീരത്തിലെ രണ്ട് കണ്ണുകളാണ് എന്ന് പറഞ്ഞിരുന്ന സർ സയ്യിദ് അഹമ്മദ് ഖാൻ എന്ന് പറയുന്ന ഒരു മഹാനായ മനുഷ്യൻ എന്ത് ചെയ്തു? അവർ തെറ്റിദ്ധരിപ്പിച്ച് ഏറ്റവും വലിയൊരു മുസ്ലിം വാദിയാക്കി മാറ്റുകയും ഹിന്ദുവും മുസൽമാനും രണ്ടും രണ്ടാണ് എന്ന ചിന്താഗതി ഇവിടെ പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്ത ആളാണ് മേയോ എന്ന് പറയുന്ന ആൾ. അതുകൊണ്ട് തന്നെ ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി ഏറ്റവും ഭംഗിയായിട്ട് നടപ്പിലാക്കിയ വ്യക്തി, നമ്മൾ ഇന്ത്യ എന്ന രാജ്യത്ത് ബംഗാളിനെ വിഭജിച്ചുകൊണ്ട് കലാപം നേതൃത്വം കൊടുത്ത ആരാണ്? കഴ്സനെയാണ് നമ്മൾ പറയുന്നത്. പക്ഷേ കഴ്സനേക്കാൾ മുൻപ് ആശയം പ്രാവർത്തികമാക്കിയ ആളാരാണ്? മേയോ ആണ്. ഫാദർ ഓഫ് ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി എന്ന് നമുക്ക് വേണമെങ്കിൽ മേയോയെ വിശേഷിപ്പിക്കാം. അപ്പോൾ അങ്ങനെ മേയോ സെൻസസ് നടത്തിയത് 1872 പക്ഷേ മേയോ സെൻസസ് നടത്തുന്നത് 1872 1836 നമ്മുടെ തിരുവിതാംകൂർ സെൻസസ് നടത്തി മാതൃക കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ജനങ്ങൾ എത്ര പേര് ഇവിടെ താമസിക്കുന്നുണ്ട്, അവരുടെ ജീവിത നിലവാരം എങ്ങനെയാണ് എന്നൊക്കെ കൃത്യമായൊരു കണക്ക് നമ്മുടെ തിരുവിതാംകൂറിലെ ഭരണാധികാരി സ്വാതി തിരുനാളിൻ്റെ കാലത്താണ് അതെല്ലാം നടക്കുന്നത്. അങ്ങനെ 1872 സെൻസസ് എന്ന് പറയുന്ന പ്രക്രിയ നടന്നിട്ടുണ്ട്. പിന്നെയോ റഷ്യയും ബ്രിട്ടീഷുകാരും തമ്മിലുള്ള അതിർത്തി ഉണ്ടല്ലോ, റഷ്യയും ബ്രിട്ടീഷുകാരും തമ്മിലുള്ള അതിർത്തി, നമ്മൾ നേരത്തെ പറഞ്ഞില്ല അഫ്ഗാനിസ്ഥാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന പ്രദേശം, ആ അഫ്ഗാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ഏരിയയിൽ കുഴപ്പങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് റഷ്യയും ബ്രിട്ടീഷുകാരും തമ്മിലുള്ള അതിർത്തികളെല്ലാം അവിടെ കൃത്യമായിട്ട് നിർണ്ണയിക്കുവാനായിട്ട് മുൻകൈയെടുത്ത വ്യക്തിയാണ് മേയോ എന്ന് പറയുന്ന ആൾ. ഇതേപോലെ എന്ത് ചെയ്തു ഇദ്ദേഹം? വില്യം ഹണ്ടർ എന്ന് പറയുന്ന നമ്മുടെ ഡബ്ല്യു ഹണ്ടറിൻ്റെ നേതൃത്വത്തിൽ ഇമ്പീരിയൽ ഗസറ്റിയർ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ഒരു രാജകീയ ഗസറ്റിയർ തയ്യാറാക്കുന്നതിനുള്ള തയ്യാറെടുപ്പ് നടത്തി, അങ്ങനെ ഇമ്പീരിയൽ ഗസറ്റിയർ ഓഫ് ഇന്ത്യ തയ്യാറാക്കുവാനായിട്ട് ഡബ്ല്യു ഹണ്ടറിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത വ്യക്തി അദ്ദേഹമാണ്. മാത്രമല്ല നമ്മുടെ ഇവിടെ IPC എന്നൊരു നിയമം വന്നല്ലോ, ഇന്ത്യൻ പീനൽ കോഡിൻ്റെ നിയമം വന്നല്ലോ, ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരം ശിക്ഷകൾ നടപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് തെളിവുകൾ ഹാജരാക്കിയേ പറ്റുകയുള്ളൂ. അപ്പോൾ തെളിവുകൾ ഏതെല്ലാം ഹാജരാക്കാൻ പറ്റും, ഏതൊക്കെയാണ് തെളിവുകൾ, തെളിവുകൾ എങ്ങനെയൊക്കെ സമാഹരിക്കാൻ സാധിക്കും എന്നതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ആർക്കും തന്നെ ഇല്ലാതിരുന്നതിനാൽ അദ്ദേഹം എന്ത് ചെയ്തു? ഒരു നിയമം തയ്യാറാക്കുന്നതിന് മുൻകൈയെടുക്കുകയാണ്. അങ്ങനെ മുൻകൈയെടുത്തതാണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ ഇന്ത്യൻ എവിഡൻസ് ആക്ട് എന്ന പേരിൽ 1872 ഇന്ത്യൻ എവിഡൻസ് ആക്ട് എന്ന് പറഞ്ഞൊരു നിയമം ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് നടപ്പിലാക്കുന്നത്. മാത്രമല്ല കാർഷിക മേഖലയെയും അതേപോലെ തന്നെ വ്യാവസായിക വാണിജ്യ മേഖലയും ഒന്ന് ഉഷാറാക്കുന്നതിന് വേണ്ടിയിട്ട്, മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു അദ്ദേഹം? അഗ്രികൾച്ചർ ആൻഡ് കൊമേഴ്സ് എന്ന് പറയുന്നത് പ്രത്യേകമായിട്ടൊരു വകുപ്പാക്കി മുന്നോട്ട് കൊണ്ടുവരുന്നു. അപ്പോൾ ഒരു സ്പെഷ്യൽ പോർട്ട്ഫോളിയോ ആയിട്ട് ക്രിയേറ്റ് ചെയ്യുകയാണ്. മാത്രമല്ല എന്നിട്ട് എന്ത് ചെയ്തു? സാമ്പത്തികമായിട്ട് അധികാര വികേന്ദ്രീകരണം, സാമ്പത്തിക മേഖല എന്ന് പറയുന്നത് നല്ല രീതിയിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നല്ല രീതിയിൽ കൈവന്നെങ്കിൽ മാത്രമേ രാജ്യത്ത് പുരോഗതി ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ആ സാമ്പത്തിക മേഖല എന്ന് പറയുന്നത് മെച്ചപ്പെടണം, സാമ്പത്തിക രംഗം എന്ന് പറയുന്നത് താഴെത്തട്ടിലുള്ളവർക്കും പ്രയോജനം കിട്ടണം, അതിന് വേണ്ടിയിട്ട് എന്ത് വേണം? ഡീസെൻട്രലൈസേഷൻ വേണം, എക്കണോമിക് ഡീസെൻട്രലൈസേഷൻ. അങ്ങനെ എക്കണോമിക് ഡീസെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞൊരു പദ്ധതി തയ്യാറാക്കിയിട്ട് ഇദ്ദേഹം എന്ത് ചെയ്തു? സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഒന്ന് ഓർഗനൈസ് ചെയ്യുകയാണ്. 1767 ഇദ്ദേഹം വരുന്നതിന് 100 വർഷങ്ങൾക്ക് മുൻപാണ്, അല്ല 100-110 വർഷങ്ങൾക്ക് മുൻപാണ് ഈ പറയുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പ്രവർത്തനങ്ങളെല്ലാം ആരംഭിക്കുന്നതെങ്കിലും അതിനെ കോർഡിനേറ്റ് ചെയ്യുവാനായിട്ട് മുൻകൈയെടുത്ത വ്യക്തി എന്ന് പറയുന്നത് മേയോ ആണ്. പക്ഷേ മേയോ എന്നുള്ള പ്രഭു നല്ലൊരു ഭരണകർത്താവ് ആയിരുന്നെങ്കിൽ തന്നെയും ഇദ്ദേഹത്തിന് ഇന്ത്യയിൽ നിന്നും ജീവനോട് തിരിച്ചു പോകാനായിട്ട് ഭാഗ്യം കിട്ടിയോ? ഇല്ല. കാരണം ഇദ്ദേഹം കൊല ചെയ്യപ്പെടുകയായിരുന്നു. 1872 ആൻഡമാൻ നിക്കോബാർ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ പോർട്ട് ബ്ലെയർ സ്ഥലത്ത് അല്ലെ സെല്ലുലാർ ജയിലുകളുണ്ട്. ആ സെല്ലുലാർ ജയിലിൽ വിസിറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ആ ജയിലിലൊരു തടവുകാരനായിട്ടുള്ള ഒരു അഫ്ഗാൻ പ്രിസണർ, അദ്ദേഹത്തിൻ്റെ പേര് ഷേർ അലിയാണ്, ഷേർ അലി ഇദ്ദേഹത്തെ വധിക്കുകയാണ് ഉണ്ടായത്, ആക്രമിച്ച് കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ മണ്ണിൽ വെച്ച് കൊല ചെയ്യപ്പെട്ട ഏക വൈസ്രോയി എന്നുള്ള ഖ്യാതി ഇദ്ദേഹത്തിനുണ്ടാർക്ക് മേയോ എന്ന് പറഞ്ഞ വൈസ്രോയിക്കുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ നോക്കിയത് നമ്മുടെ വൈസ്രോയിമാരിലെ ആദ്യത്തെ 4 റാങ്കിൽ നിൽക്കുന്ന വ്യക്തികളെയാണ് നമ്മളിപ്പോൾ നോക്കിയത്. വൈസ്രോയിമാരുടെ തുടർന്നുള്ള ക്ലാസ്സുകൾ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ പഠിച്ച് മാറ്റാമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ.